നമസ്കാരം. ശബരിമലയിലെ ഈ അഴിഞ്ഞാട്ടം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിൽ തോന്നിയൊരു സംഗതിയുണ്ട്. തോന്നിയതല്ല, കാര്യം ഇപ്പോൾ കിട്ടിയ വാർത്തയും അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാവരുടെ ഇരുമുടിയും അവിടെ നിന്ന് പരിശോധിച്ചാണ് കയറ്റിവിട്ടുകൊണ്ടിരുന്നത് താഴേന്ന്. അതിലെന്താണ് കൊണ്ടുപോകുന്നതെന്നറിയാൻ ഈ വന്ന റഹ്ന ഫാത്തിമയോ? ആ ഫാത്തിമയുടെ മാത്രം എന്തുകൊണ്ടാണ് പരിശോധിക്കാത്തത്? അവരവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അകത്ത് നാപ്കിൻ വരെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറയുക, സാനിറ്ററി നാപ്കിൻ. അത് ശരിക്ക് ആ തപോവനം നശിപ്പിക്കാനല്ലേ, ആ പുണ്യഭൂമി നശിപ്പിക്കാൻ പോയതല്ലേ അത്? അത് മാത്രമല്ല, അതും നമ്മളവിടെ നോക്കിയാൽ പിന്നെ ഒരു വന്നൊരു സ്ത്രീ, എന്തോ മേരി സ്വീറ്റി. അപ്പോൾ അതായത് ഓരോ മറ്റ് മതത്തിലുള്ള ഓരോ പെണ്ണുങ്ങളെ അവിടെ കൊണ്ടുവന്ന് കയറ്റുകയാണ്. അതെന്തിനാണെന്ന് മനസ്സിലായോ? അത് ശ്രീ പിണറായി വിജയൻ്റെ ബുദ്ധിയാണ്. എന്ന് വെച്ചാൽ ഞാനിവിടെ ഇല്ലല്ലോ, അപ്പം ഞാനാണെന്ന് പറയില്ല എന്നുള്ള ഉദ്ദേശം വച്ചിട്ടാണ് അദ്ദേഹം പുറത്തു പോയി നിൽക്കുന്നത്. അത് മറ്റ് മതസ്ഥരെ ഇവിടെ കൊണ്ട് കയറ്റിയിട്ട് അവിടെ മലിനമാക്കി കഴിഞ്ഞാൽ ഇവിടെ ഹർത്താലോ ബഹളമോ നടക്കുമ്പോൾ, അതായത് ഓരോ മതസ്ഥരുടെ സ്ഥാപനങ്ങൾ നോക്കി കത്തിച്ചു തുടങ്ങും, അങ്ങനെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷേ ബി ജെ പിയും എല്ലാം ഇവിടെ ഹർത്താൽ നടത്തിയപ്പോൾ വളരെ ശാന്തമായിട്ടാണ് ഹർത്താൽ നടത്തിയത്, വളരെ ശാന്തമായിട്ട്. ഭക്തരും വളരെ ശാന്തമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം പൊളിഞ്ഞു. അദ്ദേഹത്തിന് ആവശ്യം മതസ്പർദ്ധ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ നിന്ന് വോട്ടുണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിന് വേണ്ടി ചെയ്തതാണ്, സംശയിക്കുകയേ വേണ്ട. ഇതെല്ലാവരുടെ മനസ്സിലും ഇത് എത്തിക്കഴിഞ്ഞു അതിനാണ്. അതുകൊണ്ട് എല്ലാവരും സംയമനം പാലിക്കുക. അദ്ദേഹം മനഃപൂർവ്വം ചെയ്യുകയാണ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മതസൗഹാർദ്ദം ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ട, മതസ്പർദ്ധ ഉണ്ടാക്കരുത്. കാര്യം ഇദ്ദേഹം അതിനാണ് ട്രൈ ചെയ്യുന്നത്. ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഹിന്ദുക്കളോട് മാത്രമല്ല എല്ലാ ജാതി മതസ്ഥരോടും. കാരണം ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ ഒരിക്കലും ജനത്തിന് വേണ്ടി നിൽക്കുന്ന ചാനലല്ല. അതെല്ലാവർക്കും ഒരു ഓർമ്മ വേണം. അതെല്ലാവരും കഴിയുന്നത് രീതിയിൽ നിങ്ങൾ ബഹിഷ്കരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ബഹിഷ്കരിക്കാൻ ശ്രമിക്കുക. കാരണം അവർ ജനങ്ങൾക്കെതിരെയാണ്. അവർ കാണിക്കുന്ന ന്യൂസുകളെല്ലാം അങ്ങനെയാണ്. അവർക്ക് ന്യൂസ് ഉണ്ടാക്കലാണ് പരിപാടി. ഓരോന്ന് ഓരോരുത്തരെ പ്രൊവോക്ക് ചെയ്ത് ന്യൂസുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അവർ ചെയ്യുക. അതുകൊണ്ട് ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അതിൽ കാണിക്കുന്ന പരസ്യം ഏതാണോ ആ പ്രോഡക്റ്റ് വാങ്ങിക്കില്ല എന്നൊരു തീരുമാനമെടുത്താൽ മതി. ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഇതുപോലെ ഓരോന്ന് ഫോർവേഡ് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്നുള്ളവരോടെല്ലാം പറയുക, അതിൽ പരസ്യം കാണുന്ന വസ്തുക്കൾ വാങ്ങാതിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. അതുമാത്രമല്ല അതിൽ കഴിയുന്നതും പരസ്യങ്ങൾ കൊടുക്കാതിരിക്കുക. ഒരുപാട് പരസ്യം കൂടി പൈസ വരുന്നതിൻ്റെ അഹങ്കാരമാണ് കാണിക്കുന്നത്.